വിക്രം പാരഞ്ജിത്ത് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങുന്ന തങ്കലാൻ അവസാനഘട്ട മിനുക്കുപണികളിലാണ് ചിത്രത്തിന്റെ ഡബ്ബിംഗ് ഇപ്പോൾ പുരോഗമിക്കുകയാണ് നടി മാളവിക മോഹനാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഏറെ പ്രതീക്ഷകളോടെയാണ് തമിഴ് സിനിമാലോകം ഈ ചിത്രത്തെ ഉറ്റുനോക്കുന്നത് വിക്രം പാരഞ്ജിത്ത് കൂട്ടുകെട്ട് തന്നെയാണ് അതിന്റെ പ്രധാന കാരണം ചിത്രത്തിന്റെ ടീസർ നൽകിയ ഇമ്പാക്റ്റും വളരെ വലുതായിരുന്നു സിനിമയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും താൻ പോകുമെന്ന് മുൻപേ തെളിയിച്ച നടനാണ് വിക്രം ഐ എന്ന സിനിമയ്ക്ക് വേണ്ടി വിക്രം നടത്തിയ ശാരീരിക മുന്നൊരുക്കങ്ങൾ കണ്ട് സംവിധായകൻ ശങ്കർ തന്നെ ഒരു ഘട്ടത്തിൽ മതി നിർത്തു എന്ന് പറഞ്ഞു പോയിട്ടുണ്ട് അതിന്റെ എത്ര മടങ്ങോളം അധ്വാനം തങ്കലാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി വിക്രം എടുത്തുവെന്ന് ടീസർ കണ്ടവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും കോലാ സ്വർണഗനി അഥവാ കെ ജി എഫിന്റെ പശ്ചാത്തലത്തിലുള്ള പിരിയോഡിക്കൽ ആക്ഷൻ ചിത്രമാണ് തങ്കലാൻ കെ ജി എഫിന്റെ തുടക്കകാലത്ത് നടന്ന സംഘർഷഭരിതമായ സംഭവങ്ങളാണ് ഈ ചിത്രത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ മറ്റൊരു വലിയ പ്രത്യേകതയായി പുറത്തു വന്ന ഒരു വിവരം വിക്രം അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് ഡയലോഗുകൾ ഇല്ല എന്താണ് തങ്കലാന്റെ തെലുങ്ക് ടീസർ ലോഞ്ചിനിടെയാണ് തനിക്ക് ഡയലോഗുകളൊന്നുമില്ലെന്ന് വിക്രം പറഞ്ഞത് സംഭാഷണങ്ങൾക്ക് പകരം പ്രത്യേകതരം ശബ്ദങ്ങളും അലർച്ചയുമൊക്കെയാണ് ചിത്രത്തിൽ ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളത് എന്നായിരുന്നു അദ്ദേഹം ഈ ടീസർ ലോഞ്ചിനിടെ വെളിപ്പെടുത്തിയത് എന്നാൽ ഇക്കാര്യത്തിൽ ചില അവ്യക്തതകൾ നിലനിന്നിരുന്നു പിന്നീട് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി വിക്രത്തിന്റെ തന്നെ മാനേജറായ സൂര്യനാരായണൻ രംഗത്തെത്തുകയും ചെയ്തു ഒരു റിപ്പോർട്ടറുടെ ചോദ്യത്തിന് തമാശയായി വിക്രം നൽകിയ മറുപടിയാണ് തങ്കലാനിൽ സംഭാഷണങ്ങളില്ല എന്ന രീതിയിൽ അനുമാനിക്കപ്പെട്ടതെന്നാണ് മാനേജർ പറയുന്നത് ടീസറിൽ തനിക്ക് സംഭാഷണങ്ങളില്ലെന്നാണ് വിക്രം ഉദ്ദേശിച്ചതെന്നും സൂര്യനാരായണൻ വ്യക്തമാക്കുന്നുണ്ട് ടീസറിൽ നിന്ന് തന്നെ ചിത്രം ഒരു ഗംഭീര വിഷ്വൽ ട്രീറ്റ് ആണെന്ന ഉറപ്പ് പ്രേക്ഷകർക്ക് ലഭിച്ചിരുന്നു ടീസറിൽ പാമ്പിനെ കയ്യിലെടുത്ത് പിഴുതെറിയുന്ന സീനൊക്കെ ഗംഭീരമാണ് റിയലിസ്റ്റിക് ആണ് ഓരോ രംഗങ്ങളും വിക്രത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമയും കഥാപാത്രവുമായിരിക്കും തങ്കലാൻ എന്നായിരുന്നു ടീസർ കണ്ട പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടത് ഇന്ത്യൻ സിനിമയിലെ അപ്പോ കാലിപ്റ്റോയാണ് വരാൻ പോകുന്നത് എന്ന കമന്റുകളും ഈ ടീസറിന് താഴെ വന്നിരുന്നു മാളവിക മോഹൻ പാർവതി തിരുവോത്ത് പശുപതി ഹരികൃഷ്ണൻ അൻപുതുരൈ എന്നിവർക്കൊപ്പം ഹോളിവുഡ് ആക്ടർ ായ ഡാനിയൽ കൽട്ട ചിത്രത്തിൽ വലിയൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് കെ ഇ ജ്ഞാനവേൽ നിർമ്മിക്കുന്ന ചിത്രത്തിന് വേണ്ടി സംഗീത സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ജി വി പ്രകാശ് കുമാറാണ് എ കിഷോർ കുമാർ ഛായാഗ്രഹണവും സെൽവ ആർ കെ എഡിറ്റിംഗും നിർവഹിക്കുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ആറിനാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്